ഹായ്, എല്ലാവർക്കും നമസ്കാരം. ഇന്നത്തെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവരെയും സ്വാഗതം ചെയ്യുന്നു. ഇന്നത്തെ നമ്മുടെ വീഡിയോ സ്വാമിജിക്ക് കിട്ടിയ അവാർഡുകളും ഒരുപാട് അംഗീകാരങ്ങളും സർട്ടിഫിക്കറ്റുകളും അതുപോലെ തന്നെ ഇവിടെ വന്ന VIPകളെ കുറിച്ചുള്ള ഇതെല്ലാം ചേർന്നൊരു വീഡിയോ ആണ് ഒരുക്കിയിട്ടുള്ളത്. എല്ലാവരെയും ഇതിലേക്ക് സ്വാഗതം ചെയ്യുന്നു. ബഹുമാനപ്പെട്ട തിരുവിതാംകൂർ തമ്പ്രാട്ടി ഗൗരയിൽ ലഭ്യമായി നിർവഹിക്കുന്നു. കൂടെ നിൽക്കുന്നതിന് സ്വാമിജി, റിട്ടയർഡ് ഹൈക്കോടതി ജഡ്ജ് ജസ്റ്റിസ് ചേറ്റൂർ ശങ്കരൻ നായർ, പിന്നെ ജസ്റ്റിസ് ഹരിദാസ്, ഇവർ രണ്ടുപേരും നമ്മുടെ ആശ്രമത്തിന് സ്വാമിജി ഏറ്റവും അടുത്ത ആൾക്കാരാണ്. രണ്ടുപേരും പാലക്കാട്. പിന്നെ നമ്മുടെ ആശ്രമത്തിൻ്റെ ഫസ്റ്റ് ഫൗണ്ടർ എന്ന് പറയുന്നത് മുൻ പ്രസിഡന്റ് വെങ്കട്രാമനാണ്. അദ്ദേഹമാണ് ഈ ട്രസ്റ്റ് രൂപീകരിക്കാൻ വേണ്ടി മുൻകൈ എടുത്തതും. അദ്ദേഹം എന്തെന്ന് വെച്ചാൽ അദ്ദേഹത്തിൻ്റെ അനുഭവങ്ങളാണ്. സ്വാമിജി എന്താണെന്ന് വ്യക്തമായി ശക്തമായി ബോധ്യപ്പെട്ടതിൻ്റെ അടിസ്ഥാനത്തിലാണ് അദ്ദേഹം മുന്നോട്ട് വരുന്നതും ട്രസ്റ്റ് രൂപീകരിക്കാൻ വേണ്ടി മുൻകൈ എടുക്കുന്നതും. 2018 തൃശ്ശൂരിൽ നടന്ന അക്ഷരമുറ്റ എന്ന പ്രോഗ്രാമിൽ നമ്മുടെ സ്വാമിജി, മോഹൻലാൽ, കോടിയേരി ബാലകൃഷ്ണൻ, ഗോവിന്ദൻ മാഷെല്ലാം ചേർന്ന് നിർവഹിക്കുന്ന ഒരു ചടങ്ങാണ്. 2018 ഏപ്രിലെ നമ്മുടെ രാഹുൽ ഗാന്ധി മൈസൂർ വെച്ച് സ്വാമിജിയെ മീറ്റിയിരുന്നു. പിന്നെ ഈ അടുത്തകാലത്ത് ബാംഗ്ലൂർ പാലസിൽ വെച്ച് ലോകപ്രസിദ്ധനായ സാം പെട്രാഡോ, ഷാർജ രാജ, സലീം അൽ കസ്മി, മൈസൂർ മഹാറാണി അമ്മ മഹാറാണി, പ്രമോദ ദേവിയും ബാംഗ്ലൂർ കൊട്ടാരത്തിൽ സ്വാമിജിയായിട്ട് മീറ്റിങ്ങിലാണ്. വർഷങ്ങൾക്ക് മുമ്പ് ശ്രീലങ്കൻ സന്ദർശന വേളയിൽ നമ്മുടെ സ്വാമിജി കൊളംബോയിൽ വെച്ച് പ്രധാനമന്ത്രി റണിൽ വിക്രമസിംഗയെ മീറ്റ് ചെയ്യുന്നു. 2014 ഒരു മുത്ത പൂർണിമ നാളിൽ വേൾഡ് പീസ് കോൺഫറൻസിൽ അറ്റൻഡ് ചെയ്യാൻ നമ്മുടെ സ്വാമിജി ലങ്കയിലെത്തുമ്പോൾ പ്രസിഡന്റ് മഹീന്ദ രാജപക്സെ സ്വാമിജിയെ മീറ്റ് ചെയ്തു. 2013 മൗറീഷ്യസിന്റെ പ്രസിഡന്റ് സ്നേഹാശ്രമം വിസിറ്റ് ചെയ്യുന്നു, പ്രോട്ടോക്കോളും ഇങ്ങനെയുള്ള കാര്യങ്ങളെല്ലാം ലംഘിച്ചു ഇന്ത്യയുടെ മുന്നിൽ അത്ഭുതം ഉണ്ടാക്കി അദ്ദേഹം ഇവിടെ വിസിറ്റ് ചെയ്തു. പത്രമാധ്യമങ്ങൾക്കും ലോകത്തിനും ഒരു മറ്റൊരു അത്ഭുതമായിരുന്നു പ്രോട്ടോക്കോൾ ലംഘിച്ചുള്ള ഒരു സന്ദർശനം. ഈ നിൽക്കുന്ന സ്വാമിജിക്കൊപ്പം നിൽക്കുന്ന വലിയ മഹാൻ, അവാർഡ് മനുഷ്യൻ, അദ്ദേഹം രണ്ട് വലിയ മഹാന്മാരുടെ സെക്രട്ടറിയായി പ്രവർത്തിച്ചിട്ടുണ്ട്. നമ്മുടെ രാഷ്ട്രപിതാവും മഹാത്മാഗാന്ധിയുടെ അവസാന സെക്രട്ടറിയായിരുന്നു കല്യാണം എന്നാണ് അദ്ദേഹത്തിൻ്റെ പേര്. അദ്ദേഹം അതിനു മുമ്പ് അവസാനത്തെ ബ്രിട്ടീഷ് വൈസ്രോയി മൗണ്ട് ബാറ്റൻ പ്രഭുവിൻ്റെ സെക്രട്ടറി ആയിരുന്നിട്ടുണ്ട്. കുറച്ചു കാലം നമ്മുടെ ആശ്രമത്തിൽ ഗസ്റ്റായി ജീവിച്ചു. ഈ അടുത്ത കാലത്ത് 106 വയസ്സിൽ അന്തരിച്ചു. സ്വാമിജിയുടെ ജീവിതത്തിലൊരു വഴിത്തിരിവ്, സ്വാമിജി സ്വാമിജിയെ സ്വയം തിരിച്ചറിയുന്നത് സായിബാബ ദർശനത്തിലൂടെയാണ്. സായിബാബയുടെ ചില ഉപദേശങ്ങളും നിർദ്ദേശത്തിലാണ് സ്വാമിജി പ്രവർത്തിച്ചു തുടങ്ങിയത്. അതെല്ലാം മാവിന് കിട്ടിയ ദർശനം മാവ സ്വാമിജി തിരിച്ചറിയുന്നു. സ്വാമിജി നിസ്സാരപ്പെട്ട ഒരാളാണെന്നും ഒരു മനുഷ്യപുത്രൻ ആണെങ്കിലും ദൈവപുത്രനാണെന്നും മാവ് പറയാനാണ് സ്വാമിജി അറിയുന്നത്. അവിടെ തുടങ്ങിയ പ്രവർത്തനങ്ങളാണ് ഈ മുന്നോട്ട് നടന്നുകൊണ്ടിരിക്കുന്ന സ്നേഹാശ്രമത്തിലെ എല്ലാ പ്രവർത്തനങ്ങളും, പ്രത്യേകിച്ച് ജീവകാരുണ്യ പ്രവർത്തനം. സ്വാമിജിയുടെ അച്ഛനും അമ്മയാണ്. അച്ഛൻ അന്തരിച്ചു പോയി 2014 ജൂൺ 2 അച്ഛൻ അന്തരിച്ചു. 8 വർഷം കഴിഞ്ഞു.
അമ്മ ജീവിച്ചിട്ടുണ്ട്. അമൃതാനന്ദമയ്യ അമ്മയും സ്വാമിജി ഒരു പുസ്തക പ്രകാശന വേളയിലാണ്. ഒരു അമ്മയും മകനും പോലുള്ള എപ്പോഴും മകനോട് അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ വിളിക്കാറുണ്ട്, അന്വേഷിക്കാറുണ്ട്. അമ്മയും മകനും കൊണ്ട ബന്ധം അങ്ങനെയേ മുന്നോട്ട് പോകുന്നു. പ്രധാനമന്ത്രി മോഡിജിയും സ്വാമിജിയും തമ്മിൽ വർഷങ്ങൾക്ക് മുമ്പുള്ള ഒരു സുഹൃത്ത് ബന്ധമാണ്. ഇന്ത്യയുടെ പല ആത്മീയ അന്വേഷണ കേന്ദ്രങ്ങളിലും രണ്ടുപേരും പല പ്രാവശ്യം കണ്ടുമുട്ടിയെങ്കിലും അടുത്തില്ല. അവസാനം പുട്ടപർത്തി സായിബാബ സന്നിധിയിൽ രണ്ടുപേരും ഒന്നിക്കുന്നു. അവിടെ നിന്ന് തുടങ്ങിയ സൗഹൃദം ഇപ്പോഴും തുടരുന്നു. 2017 എം കെ സാനുമാഷും ഐ എസ് ആർ ഒ ചെയർമാനായിരുന്ന മാധവൻ നായർ സാറും കാലി നമ്മുടെ ആശ്രമ സ്റ്റേയിൽ വെച്ച് ബഹുമാനപ്പെട്ട പ്രൊഫസർ എം കെ സാനുമാഷ്, ഐ എസ് ആർ ഒ മുൻ ചെയർമാൻ മാധവൻ നായർ സാറ്, കാലിക്കറ്റിൻ്റെ മുൻ വൈസ് ചാൻസലർ പ്രൊഫസർ ജി ശശിധരൻ സാറ് എല്ലാവരും ചേർന്ന് നമ്മുടെ സ്റ്റേയിലൊരു പ്രോഗ്രാം. ബഹുമാനപ്പെട്ട ആന്ധ്ര മന്ത്രി കൃഷ്ണാരെഡ്ഡി സ്വാമിയുടെ ഒരു ഭക്തനാണ്. മുൻ ഇലക്ഷൻ കമ്മീഷണർ ശ്രീമാൻ ടി എൻ ശേഷൻ നമ്മുടെ ആശ്രമത്തിൻ്റെ മുഖ്യ രക്ഷാധികാരി ആയിരുന്നു. ലോകം അത്ഭുതത്തോടെ വീക്ഷിക്കുന്നൊരു പ്രധാനപ്പെട്ട കാരണം ടി എൻ ശേഷൻ ആശ്രമത്തിൻ്റെ മുഖ്യ രക്ഷാധികാരിയായി. അത് തന്നെയാണ് ലോകം അനുഭവത്തോടെ വീക്ഷിക്കുന്നത്. അതേ പോളിസി തന്നെയാണ് നമ്മുടെ മെട്രോ മാൻ ശ്രീധരൻ സാറിന്. ഇപ്പോൾ ഈ കഴിഞ്ഞ ദസറയ്ക്ക് മൈസൂർ കൊട്ടാരത്തിൽ വെച്ച് ബ്രിട്ടീഷ് എം പിക്ക് നമ്മുടെ സ്വാമിജി ഒരു മുത്തക്കുട കൈമാറുന്നതാണ്. ബഹുമാനപ്പെട്ട ഹൈക്കോടതി ജഡ്ജി ജസ്റ്റിസ് മേരി ജോസഫ് മാഡം, നമ്മുടെ ഉക്രൈൻ്റെ ഡിഫൻസ് മിനിസ്റ്റർ ഈ അടുത്ത കാലത്ത് മൈസൂരിൽ വെച്ച് നമ്മുടെ സ്വാമിജിയെ മീറ്റ് ചെയ്യുന്നതാണ്. ഈ കഴിഞ്ഞ യോഗാ ദിനത്തിൽ ബഹുമാനപ്പെട്ട പ്രധാനമന്ത്രി മൈസൂർ കൊട്ടാരത്തിൽ യോഗയിൽ പങ്കെടുക്കുന്നതാണ്. അദ്ദേഹം മൈസൂർ ഇപ്പോഴത്തെ മൈസൂർ മഹാരാജ യദുവീർ കൃഷ്ണദത്ത ചാമരാജ വാളിയാരെ അഭിവാദ്യം ചെയ്യുന്നു. അദ്ദേഹത്തിൻ്റെ ഭാര്യ രാജസ്ഥാൻ രാജകുമാരി തൃഷിക രാജകുമാരി ഇളയ കുട്ടിയെ നമ്മുടെ സ്വാമി ലാളിക്കുന്നു. മൂത്ത കുട്ടിയെ പ്രധാനമന്ത്രി ഹാരമണിയിക്കുന്നു. രാജഗുരുവായ സ്വാമിജിക്ക് പിന്നിൽ നിന്ന് രാജയോഗ അഭ്യസിക്കുന്നു. ബഹുമാനപ്പെട്ട തിരുവിതാംകൂർ മഹാരാജ ഉത്രാണിതൻ മാർത്താണ്ഡമ സ്വാമിജിയെ മീറ്റ് ചെയ്യുന്നു. 2012 തന്നെ അന്തരിച്ചുപോയ മൈസൂർ മഹാരാജ ശ്രീകണ്ഠദത്തം നരസിംഹോടയ ബഹുമാനപ്പെട്ട മുൻ ഇലക്ഷൻ കമ്മീഷൻ എത്തിയ ശേഷം ഒരു പ്രോഗ്രാമിൽ സ്വാമിയോടൊപ്പം മുൻ സ്പീക്കർ ബഹുമാനപ്പെട്ട ശ്രീരാമകൃഷ്ണൻ സ്വാമിജി പൊന്നാട അണിയിക്കുന്നു. 2012 ടിബറ്റിൻ്റെ ആത്മീയ നേതാവ് ദലൈലാമ ശിവഗിരി മഠം സന്ദർശിക്കുമ്പോൾ ഒപ്പം സ്വാമിയോടൊപ്പം ചേർന്ന് പ്രാർത്ഥനയിൽ പങ്കുകൊള്ളുന്നു. സ്വാമിയുടെ ഭക്തന്മാരിൽ ഏറ്റവും പ്രമുഖനായിരുന്നു അന്തരിച്ചുപോയ ലോകപ്രസിദ്ധ കലാകാരൻ സന്തൂർ വിദ്വാൻ പണ്ഡിറ്റ് ശിവകുമാർ ശർമ്മ. അദ്ദേഹം ഈ അടുത്ത കാലത്ത് അന്തരിച്ചു. ബഹുമാനപ്പെട്ട ഹൈക്കോടതി ജസ്റ്റിസ് സുമറായൻ സാറ് നമ്മുടെ സ്വാമിജിയെ ഓണറിയുന്നതാണ്. ശിവഗിരി മുൻ മഠാധിപതി സ്വാമി പ്രകാശാനന്ദ നമ്മളെ സ്വാമിജിയെ ക്ഷണിച്ചു സ്വീകരിക്കുന്നു. മൈസൂർ മഹാരാജ രാജകീയ വേഷം ധരിച്ചു വരുന്നത് വർഷത്തിൽ രണ്ടോ മൂന്നോ പ്രാവശ്യം മാത്രം. ദസറാ നാളിലും അദ്ദേഹത്തിൻ്റെ ജന്മദിനത്തിനും പിന്നെ അധികാരമേറ്റ ദിവസവും അങ്ങനെ ഒരു ദസറാ നാളിൽ രാജകീയ വേഷം ധരിച്ചു രാജഗുരുവിനെ കൊട്ടാരത്തിലേക്ക് ആനയിക്കുന്നു. കോടാനുകോടിക്കണക്കിന് രൂപ വലിയ ഒരു വില വരുന്ന മൈസൂർ കൊട്ടാരത്തിൻ്റെ ദർബാർ ഹാളിൽ
മുൻ മുഖ്യമന്ത്രി യെദ്യൂരപ്പ, അമിത്ഷാജി, സ്വാമിജി, മഹാറാണി പ്രമോദദേവി, രാജയും ചേർന്ന് ഒരു മീറ്റിംഗിലാണ്. 2009 നമ്മുടെ ബാബാ രാംദേവ് സ്നേഹാശ്രമം വിസിറ്റ് ചെയ്യുന്നു. 2009 ലണ്ടനിൽ വെച്ച് ഹിന്ദുജ പ്രദേശ് സ്വാമിക്കൊരു അംഗീകാരം നൽകുന്നു. ഈ വിഷയം തമിഴ്നാടിൻ്റെ മത്സ്യത്തൊഴിലാളികളെ ലങ്കാ ഗവൺമെൻറ് അറസ്റ്റ് ചെയ്തു സ്വാമിജി ഇടപെട്ട് മോചിപ്പിക്കുന്ന ഒരു വലിയൊരു വിഷയമാണത്. ഇത് ഇന്ത്യ ഗവൺമെൻറ് ഞെട്ടിയൊരു വിഷയമാണ്. നമ്മുടെ ഇന്ത്യൻ മത്സ്യത്തൊഴിലാളികളെ അതിർത്തി ലംഘിച്ച് മീൻ പിടിച്ചെന്ന് ആരോപിച്ച് ലങ്കാ ഗവൺമെൻറ് അറസ്റ്റ് ചെയ്തു, മയക്കുമരുന്ന് ആരോപിച്ച് വധശിക്ഷ വിധിച്ചു. ഇന്ത്യ ഗവൺമെൻറ് ചർച്ചയിലൊന്നും ആയില്ല. സ്വാമിജി വിഷയം അറിഞ്ഞു. അടുത്ത നിമിഷം സ്വാമിജി ലങ്കയിലെത്തുന്നു. അവിടുത്തെ പ്രധാനമന്ത്രിയും പ്രസിഡന്റുമായിട്ട് സ്വാമി ചർച്ച ചെയ്യുന്നു. നിരാപരാധത്തെ അവർക്ക് ബോധ്യപ്പെടുന്നു. ഒരു മണിക്കൂർ കൊണ്ട് അവരെ റിലീസ് ചെയ്ത് സ്വാമിജി സ്നേഹാശ്രമത്തിൽ എത്തിച്ചു. 2010 മഹാനായ ഉടുപ്പി സ്വാമി വിശ്വേശ്വര തീർത്ഥ പെജ്വാര നമ്മുടെ സ്വാമിജിയെ ക്ഷണിച്ചു. സ്വാമിജി അട്ട് കൂടി സംഭാഷണത്തിൽ ഏർപ്പെടുന്നതാണ്. 2017 കൊച്ചിയിൽ വെച്ച് അന്നത്തെ ബഹുമാനപ്പെട്ട ഹോം മിനിസ്റ്റർ രാജ്നാഥ് സിംഗും കുമ്മനം രാജശേഖരനും ചേർന്നു നമ്മൾ ഒരു പുതിയൊരു കുടിവെള്ള പദ്ധതി കൊച്ചിയിൽ വെച്ച് ഉദ്ഘാടനം ചെയ്യുന്നു. കസ്തൂരംഗൻ സാറും റസൂൽ പൂക്കുട്ടി സാറും നമ്മുടെ ആശ്രമത്തിൽ ഒരു പ്രോഗ്രാമിൽ പങ്കെടുക്കുന്നു. അബുദാബി രാജാവിൻ്റെ ക്ഷണം സ്വീകരിച്ച് 2014 നമ്മുടെ സ്വാമിജി അബുദാബിയിലെത്തുമ്പോൾ MA യൂസഫ് അലി സ്വാമിജിയെ മീറ്റ് ചെയ്യുന്നു. 2017 ബ്രഹ്മവാരസിൻ്റെ കേരളത്തിൻ്റെ ചീഫായ ഉഷാ ബഹൻജി നമ്മൾ ആശ്രമത്തിൽ വെച്ച് ഒരു കുടിവെള്ള പദ്ധതി ഉദ്ഘാടനം ചെയ്യുന്നു. 2015 നമ്മുടെ സ്വാമിജി തിരുവിതാംകൂർ കൊട്ടാരം വിസിറ്റ് ചെയ്യുമ്പോൾ തമ്പുരാട്ടിമാരോടൊപ്പം ആഹാരം കഴിക്കുന്നു. ഒരിക്കലും തിരുവിതാംകൂർ തമ്പുരാട്ടിമാർ ഒരു അന്യഭൂഷണൊപ്പം ആഹാരം കഴിക്കാറില്ല. ചരിത്രത്തിൽ ആദ്യമായിട്ട് ആ ആചാരം ലംഘനം നടത്തി ആ ബഹുമാനം പ്രകടിപ്പിച്ചത് നമ്മുടെ സ്വാമിയോടൊപ്പമാണ്. അവർ മറ്റൊരു ആചാരം കൂടി അവർ ലംഘിച്ചു. തിരുവിതാംകൂർ രാജകൊട്ടാരത്തിലെ ഒരിക്കലും രാജകുടുംബാംഗങ്ങൾ ടേബിളിലിരുന്ന് ആഹാരം കഴിക്കാറില്ല. കൊട്ടാരത്തിനുള്ളിൽ അവർ തറയിലിരുന്ന് മാത്രമേ ആഹാരം കഴിക്കാറുള്ളൂ. ആ ആചാരവും അവർ ലംഘിച്ചു. സ്വാമിയോടൊപ്പം ടേബിളിലിരുന്ന് ആഹാരം കഴിക്കുന്നു. ഏകദേശം 60 മുമ്പ് കൊല്ലംകോട് കൊട്ടാരത്തിലെ ഇന്ദിരാഗാന്ധി വിസിറ്റ് ചെയ്യുമ്പം സ്വാമിയുടെ അമ്മയോടൊപ്പം സംസാരിക്കുന്നതാണ്. സ്വാമിയുടെ അയൽക്കാരും ബന്ധുക്കളോട്ട് ഇന്ദിരാജിക്കൊപ്പം നിൽക്കുന്നു. നമ്മുടെ മറ്റൊരു കുടിവെള്ള പദ്ധതി ബഹുമാനപ്പെട്ട ISRO ചെയർമാനായിരുന്ന മാധവ് നായർ സാർ ഉദ്ഘാടനം ചെയ്യുന്നു. EISH MD ബഹുമാനപ്പെട്ട BR ഷെട്ടി അബുദാബിൽ സ്വാമിയെ സ്വീകരിക്കുന്നു. ബഹുമാനപ്പെട്ട മെട്രോ മാൻ ശ്രീധരൻ സാർ സ്വാമിജിയുടെ തറവാട് വിസിറ്റ് ചെയ്യുന്നു. 2010 ഇന്ത്യ കണ്ട ഏറ്റവും വലിയൊരു സന്യാസി ശൃംഗേരി മഠാധിപതി നമ്മളെ സ്വാമിജിയെ സ്വീകരിക്കുന്നു. 1996 ഇന്ത്യയുടെ അത്ഭുതമായ നമ്മുടെ MS സുബ്ബലക്ഷ്മിയമ്മ സ്വാമിയുടെ തറവാട് വിസിറ്റ് ചെയ്യുന്നു. 2006 ഗുരുജി ശ്രീ ശ്രീ രവിശങ്കർജി നമ്മുടെ സ്വാമിയുടെ തറവാട് വിസിറ്റ് ചെയ്യുന്നു. 2017 1000 പേരെങ്കിലുള്ള ഫ്രീ ഹാർട്ട് സർജറി പ്രോജക്ട് കൊച്ചിയിൽ വെച്ച് യശോസ് സാറും സ്വാമിജിയും ചേർന്ന് നിർവഹിക്കുന്നു. 2011 ബഹുമാനപ്പെട്ട കേരള ചീഫ് മിനിസ്റ്റർ ഉമ്മൻചാണ്ടി ആശ്രമം വിസിറ്റ് ചെയ്യുന്നു. ലോകത്തിലെ മറ്റൊരു അത്ഭുതം വേൾഡ് ഡിസ്കവറി ചാനൽ ചീഫ് ഫാദർ ബാസ്റ്റിൻ സ്വാമിയുടെ ഏറ്റവും വലിയ ഭക്തനാണ്. അദ്ദേഹം ഓരോ 3 കൂടുമ്പോഴും ഒരാഴ്ച ആശ്രമത്തിൽ വന്ന് താമസിക്കാറുണ്ട്. സ്വാമിയുടെ ഭക്തന്മാരിൽ ഏറ്റവും പ്രമുഖനാണ്. ബഹുമാനപ്പെട്ട വലിയ മെട്രോപൊളിറ്റൻ മാർ ക്രിസ്റ്റോഫ്സൺ നമ്മുടെ സ്വാമിജിയെ
സന്ദർശിക്കുന്നത്. കഴിഞ്ഞില്ലേ? ഇത് സ്വാമിജി ചെറുപ്പത്തിലെ പെൺവേഷത്തിൽ ഒരു നാടകത്തിൽ അഭിനയിച്ച ഫോട്ടോ ആണ് ഈ കാണുന്നത്. സ്വദേശം തിരുവനന്തപുരം ജില്ലയിൽ ആറ്റിങ്ങൽ. ഇവിടെ വന്നിട്ട് ഇപ്പോൾ ഏകദേശം 6-7 വർഷമായി. 7 വർഷമായി. സുഖമായിട്ട് പോകുന്നു. സുഖമായിട്ട് പോകുന്നു. അതെ, ആശ്രമത്തിൻ്റെ കുറച്ച് ഉത്തരവാദിത്തങ്ങളുണ്ട്. ആശ്രമം സൂപ്പർവൈസറുമാണ്, ആശ്രമത്തിൻ്റെ ഗൈഡുമാണ്. ഇല്ല, ഇവിടെ എത്തിയത് എങ്ങനെയെന്ന് എനിക്കറിയില്ല. ഏതോ ഒരു ശക്തി നമ്മളെ നിയന്ത്രിക്കുന്നു. അതെ, അതേ നിമിത്തമാണല്ലോ. ഓക്കെ, പരിചയപ്പെടാൻ പറ്റിയില്ല, സന്തോഷം. എനിക്കും അതേപോലെ, താങ്കളെയും പരിചയപ്പെട്ടത് എനിക്കും വളരെ സന്തോഷം. ഓക്കെ, താങ്ക് യു. എന്താ പേര്? നമുക്കൊന്ന് പരിചയപ്പെടാം. ചന്ദ്രൻ. ഇപ്പൊ എവിടെ താമസിക്കുന്നത്? വീട് അടിമാലി. അടിമാലി അല്ലേ? ഇപ്പൊ എത്ര ആളായി ഇവിടെ? ആറ് മാസമായി അല്ലേ? സുഖം തന്നെ. അങ്ങനെ സുഖമായിട്ട് പോകണം. ഇവിടെ എന്താണ് ഡ്യൂട്ടി? അപ്പൊ നമുക്ക് ഫ്രീ ആയിട്ട് നോക്കും അല്ലേ? ഓക്കെ, പരിചയപ്പെട്ടതിൽ സന്തോഷം. ശരി, ഓക്കെ. അങ്ങനെ ഞാൻ ആശ്രമത്തിലെ എല്ലാവരോടും യാത്ര പറഞ്ഞ് ഞാൻ എൻ്റെ ബൈക്കിൽ യാത്ര തുടർന്നു.